നിന്നോടുള്ള ഞാൻ നിക്കാൻ പറഞ്ഞത്, എടാ നിന്നോടുള്ള നിക്കാൻ പറഞ്ഞ. ഞെക്ക കള്ളനെ പിടിക്കാൻ ഇച്ചിരി പൊളിക്കും എന്റെ പോലീസുകാരെ, എന്ന് കളരിയൊക്കെ പഠിച്ചിട്ട് വാ. നീ അമ്മനോട് ഗേറ്റ് അടയ്ക്കാൻ പറയ. ആ കള്ളൻ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല, മനസ്സിലായ? ശരി സർ. ശിവ വരും, നമുക്ക് ആ ജയിന്റ് വീലിൽ കയറിയിരിക്കാം. ഞാൻ ഈ ഓടി ചെന്ന് നോക്കട്ടെ മറ്റെന്തൊക്കെയുണ്ടെന്ന് ഇവിടെ. നിങ്ങൾ ചെന്നോളൂ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. ഇതെന്താ സ്പീഡ് കുറയുന്നില്ല? മക്കളെ ഒന്ന് വണ്ടി വന്ന് കണ്ടില്ലേ? നന്മകൾ ഉണ്ടാവട്ടെ പോലീസുകാരാ. നന്ദിയുണ്ട് സ്വാമിജി, വളരെ നന്ദിയുണ്ട്. നിന്നോട് ആരാണ് അനുഗ്രഹം ചോദിച്ചത്? ഞാൻ നിന്നെ പിടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, മനസ്സിലായ? യു ആർ അണ്ടർ അറസ്റ്റ്. ഇത് എന്താണ് ഒരു പൊടി? മര്യാദക്ക് നിന്നോ, നിയമത്തിന് നീ കളിപ്പിച്ചോ? ഓ സോറി, അല്ലല്ലല്ല, നിയമത്തിന് നീ കളിപ്പിക്കാൻ പാടില്ല, അതൊരു വലിയ തെറ്റ് തന്നെയാണ്. മര്യാദക്ക് നിക്ക്. എന്ത് പറ്റി ലേഡി സിംഗ് സർ? ശിവ, നീ ഇപ്പോൾ വന്നത് നന്നായി. പൊതുജനങ്ങളടുത്ത് പലതും മോഷ്ടിക്കുന്ന ഈ കള്ളനെ പിടിക്കാൻ നീ ഒന്ന് സഹായിക്കണം. ആ കള്ളൻ ഇവിടെ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്, പോയി തരയേ. ഓക്കേ സർ, നിങ്ങളൊന്ന് അന്വേഷിക്കൂ, ഞാനും അന്വേഷിക്കാം. ആ കള്ളൻ ഇത് എവിടെ പോയി? നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഈ വഴിക്ക് വരുന്ന ആരെങ്കിലും കണ്ടിരുന്നോ? അവന്റെ മുഖത്ത് ഇടത്തെ കവളിൽ ഒരു കറുത്ത മാരി ഉണ്ടാവും. ഇതുപോലെയാണോ? അതെ അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്, ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇതുപോലെ കറുത്ത മുഖം ഒരു കള്ളനാണ് അല്ലേ? നിങ്ങളുടെ പേര് ലഡ്ഡു സിംഗ്. നിങ്ങൾ അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു, അവൻ നിങ്ങളെ മണ്ടനാക്കി രക്ഷപ്പെടുകയും ചെയ്തു. എന്റെ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? യെസ് യെസ്, നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്, പക്ഷേ നിങ്ങൾക്കത് എങ്ങനെ അറിയാം? ഞാനൊരു ജ്യോത്സ്യനല്ലേ, എന്നെ കണ്ടിട്ട് തനിക്കത് മനസ്സിലാവുന്നില്ലേ? ഓക്കേ, ആ കള്ളൻ അത് വഴിയാണ് പോയത്. അതിനു മുമ്പ് ഒരു 10 രൂപ ഇങ്ങതാ, എന്റെ ദക്ഷിണ തരാൻ നോക്ക്. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ തരാം. അങ്ങൊരു മഹാൻ തന്നെയാ, ശരിക്കും ഒരു വലിയ മഹാൻ തന്നെ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു പുരുഷനെ അല്ല, അതായത് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു മഹാപുരുഷനാണെന്നാണ്. അതെ ശിവ, നീ അങ്ങോട്ട് പോകണമെന്നില്ല, ഗേറ്റിന്റെ അടുത്തേക്ക് പോയാ മതി, ഇപ്പൊ തന്നെ പോയിക്കോ. ദാ കുറച്ച് മുമ്പേ എന്നോട് ഒരു ജോത്സ്യനാണ് പറഞ്ഞു തന്നത് നമ്മൾ അന്വേഷിക്കുന്ന കള്ളൻ ഗേറ്റ് വഴി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെന്ന്. ഇതിൽ വേറൊരു അത്ഭുതം നിനക്കറിയോ? കള്ളനെ പോലെ തന്നെ ആ ജോത്സ്യരുടെ മുഖത്തും ഇടത്തെ കവലിൽ ഒരു വലിയ കറുത്ത മരുണ്ട്. അയാളുടെ കവലിൽ മരുകുണ്ടായിരുന്നു സാറിനറിയോ? അത് ശരിക്കും ജഗുലുട്ടാരയായിരുന്നു. നിങ്ങളെ വിടിയാക്കിട്ട് അയാൾ ഓടിക്കളഞ്ഞു. അയാളെ എന്റെ അടുത്ത് 10 രൂപ ദക്ഷിണ വാങ്ങി പോയതാണ്. വിടില്ല, അയാളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. എനിക്ക് എന്റെ 10 രൂപ തിരിച്ച് കിട്ടണം. എങ്ങോട്ടാ
ഇതിനെന്താ പറ്റിയ സ്പീഡ് കൂടിയല്ലോ. ഒന്നും മനസ്സിലാവുന്നില്ല, ഏത് വയർ ഏതിനെ കണക്ട് ചെയ്യേണ്ടതെന്ന് യാതൊരു പിടിയില്ല. അത് പിടിച്ച് വലിക്കല്ലേ, അത് പിടിച്ച് വലിച്ചാ പെട്ടെന്ന് ആൾ അതിൽ നിന്ന് തെറിച്ചു വീഴും. പക്ഷികളെ പറന്നുപോ, വഴിമാറ് വഴിമാറ. ശരിക്കും എന്താ സംഭവം? ഒന്നുമില്ല, ഒരു കള്ളനെ പിടിക്കാനുള്ള ശ്രമത്തില്ല. അയാളെ കവളിൽ ഒരു വലിയ കറുത്ത മറുകൊണ്ട്. എവിടേക്കാ പോണ്? വിടില്ല, നിന്നെ ഞാൻ പിടിച്ചിരിക്കും. ഇവരെ പിടിക്കണം. ശിവ ഗോസ്റ്റ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. വാ, നമുക്ക് പോയി നോക്കാം അവിടെ എന്താന്ന്. ഇവിടെ ഭയങ്കര ഇരുട്ടാണല്ലോ, എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. ഒരു ദിവസം ഇതുപോലെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ലൈറ്റ് പോയി. ഏത് സ്ഥലത്ത് നോക്കിയാലും കൂറി ഇരുട്ടായിരുന്നു. എല്ലാവരും പേടിച്ചു കുറച്ച് എന്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കണേ, ഞാനുണ്ടല്ലോ ഇവിടെ. അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണോ? ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അവന്റെ കവിളത്തൊരു കറുത്ത മറുകുണ്ടോ? ഇല്ലില്ല, കറുത്ത മരുണ്ട്. അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കാരണം ഇവിടെയുള്ള ഭൂതങ്ങളെല്ലാം ശരിക്കുള്ളതല്ല. ഇവിടെ ഞാൻ മാത്രമാണ് ശരിക്കുള്ള ഭൂതം. ഇവിടെ ശിവയെ പോലെ കാണുന്ന ദേവി വേറൊരു ഭൂതം കൂടി വന്നേക്കുന്നു. ഞാൻ ശരിക്കുള്ള ശിവയാണ്, അല്ലാണ്ട് ഭൂതമൊന്നുമല്ല. ഇങ്ങനെ എല്ലാ ഭൂതങ്ങളും പറയും, ഭൂതങ്ങൾ പല വേഷത്തിൽ വന്നാണ് നമ്മളെ പിടിക്കോ ഓടിക്കോ. ശിവ രവ, ആദ്യം ജോഡിയും പേടിച്ചിട്ട് പുറത്തേക്ക് ഓടിപ്പോയി. നീ ചെല്ല്. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം.